നായ്ക്കളെ പോലെ കടിച്ചു കയറാൻ നിൽക്കുന്നവരുടെ വായ്ക്കകത്തേക്കാ പോകുന്നത്. ഒന്നും അറിയാതെ പോകുന്ന പോക്ക് കണ്ടില്ലേ? ഇപ്പൊ ശരിക്കറിയും തൊഴിലാളികളുടെ വീര്യം. ഞങ്ങള് മാഡത്തിനെ കാണാനാ വന്നത്. സോറി മാഡം, മാഡത്തിനോട് ഞങ്ങൾ ചെയ്ത തെറ്റിന് മുഴുവൻ മാപ്പ് ചോദിക്കുക. ഞങ്ങൾ മാഡത്തെ തെറ്റിദ്ധരിച്ചു. ഇത്രയും നന്മ മനസ്സിലുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. എന്റെ മകനിന്ന് ആക്സിഡന്റ് ആയി. എന്ത് ചെയ്യണോ അറിയാതെ നിന്നപ്പോഴാ മാഡം എന്റെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്തത്. ആ പണം ഉള്ളതുകൊണ്ടാ എന്റെ കുഞ്ഞിനെ നല്ല ആശുപത്രി കൊണ്ടുപോയി രക്ഷപ്പെടുത്താൻ പറ്റിയത്. ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഈ ഉപകാരം മറക്കില്ല മാഡം. രണ്ടു ദിവസം കൊണ്ട് ടെക്സ്റ്റൈൽസ് പൂട്ടേക്കുവാണെങ്കിലും ഒരു മാസത്തെ അഡ്വാൻസ് ശമ്പളം കൂടിയാ ഞങ്ങൾ സ്റ്റാഫിന്റെ എല്ലാ അക്കൗണ്ടിലേക്ക് എത്തിയത്. മാഡം അത് ചെയ്തതെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. നന്ദിയുണ്ട് മാഡം. ശാരദാസ് മാഡം പൂട്ടിച്ചത് ഞങ്ങളുടെ തെറ്റുണ്ടാന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. മറ്റുള്ളവരുടെ വാക്ക് കേട്ടായാലും ഞങ്ങൾ അങ്ങനെ മാഡത്തോട് പെരുമാറാൻ പാടില്ലായിരുന്നു. അവിടെ വേറെയും ചില പ്രശ്നങ്ങളുണ്ട് മാഡം. ടെക്സ്റ്റൈൽസ് തകർക്കാൻ നോക്കുന്നവരും അവിടെ ഉണ്ട്. ഇനി ഞങ്ങൾ ശാരദാസിലെ സ്റ്റാഫുകളെല്ലാം മാഡത്തിന് ഒപ്പം തന്നെ ഉണ്ടാവും. ഉറപ്പായിട്ടും ഉണ്ടാവും. ശാരദാസിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാ മാഡം ഇതൊക്കെ ചെയ്തതെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. എന്തിനും ഏതിനും മാഡത്തിന്റെ ഒപ്പം ഞങ്ങളുണ്ട്. എല്ലാവരും എല്ലാം മനസ്സിലാക്കിയല്ലോ. സന്തോഷം. അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. ഇനി ശാരദാസ് തുറക്കും, നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടല്ലോ, അത് മതി. സമാധാനമായത് മാഡം. പക്ഷേ ഇനി അതെല്ലാം തീരുമാനിക്കുന്നത് ഞാനല്ല, അമ്മയാ. അമ്മ എന്നെ അത്രയ്ക്ക് വിശ്വാസത്തോടെ ഏൽപ്പിച്ചതാ ഈ താക്കോൽ കൂട്ടം. ആ വിശ്വാസത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അമ്മയ്ക്കും മറ്റുള്ളവർക്കും ബോധ്യമായില്ലേ? ഞാനത് തിരിച്ചേൽപ്പിക്കാം. മോളെ, കുറച്ചു ദിവസത്തേക്കെങ്കിലും അമ്മ എന്നെ സംശയിച്ചില്ലേ? ഇനി ഇത് സൂക്ഷിക്കാനുള്ള അർഹത എനിക്കില്ല. അത് മോളെ ഒന്നും പറയണ്ട, അമ്മ ഇത് വാങ്ങണം. അമ്മ എന്തിനാ വിഷമിക്കുന്നെ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം നടക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ശാരദാസ് നടത്താൻ എനിക്കറിയാം. അമ്മ താക്കോൽക്കൂട്ടെങ്ങിതാ, ഞാനേ ഇപ്പൊ തന്നെ പോയി ശാരദാസ് അങ്ങ് തുറക്കാം. ഇനി ഈ കാര്യം തീരുമാനിക്കേണ്ടത് ഞാനല്ല. ഇപ്പൊ ഈ കുടുംബത്തിലെ മൂത്ത കാരണവർക്ക് തന്നെയാണ് ആ തീരുമാനമെടുക്കാനുള്ള യോഗ്യത. ആ ആള് ഞാനാണ്, ശാരദയുടെ ഏട്ടൻ ഗോവിന്ദ കുറുപ്പ്. ഇവർ രണ്ടാളുടെയും വല്യച്ഛൻ. ആ ഇനി ആ തീരുമാനം ഞാൻ അങ്ങോട്ട് പറയാം. ഇനി വേണ്ട, ഇനി ശാരദാസിന്റെ കാര്യം തീരുമാനിക്കാനുള്ള അർഹത ഇവർക്കാ, ശാരദാസിലെ സ്റ്റാഫിന്. ഇവർ പറയട്ടെ, ഇവർക്ക് ഇവരുടെ എം ഡി ആയിട്ട് ആരെയാ വേണ്ടതെന്ന്. കണ്ടോ, ഇവർക്ക് എം ഡി ആയിട്ട് നീ മതിയെന്ന്. ഒന്നും പറയണ്ട, താക്കോൽ അങ്ങോട്ട് പിടിച്ചേ, എന്നിട്ട് പോയി ശാരദാസ് തുറക്കെ. അമ്മ പിടിക്കാൻ
ചെല്ല്, ഇവരോടൊപ്പം ചെല്ല്, വേഗം. എന്താ മോളെ? എനിക്കൊരു സങ്കടമുണ്ട്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ പോലും അമ്മ കൂട്ടാക്കിയില്ലല്ലോ. ശരിയാ, ആരോടും ചോദിക്കാതെ നീ ശാരദാസ് പൂട്ടിയെന്നറിഞ്ഞപ്പോ എല്ലാവരും പറയുന്നത് കേട്ടപ്പോ മോളെ, അതിനി എൻ്റെ മോളോട് മാപ്പ് പറയാനൊന്നും ഞാനില്ല. ഞാൻ ഈ തരുന്നത് കൊണ്ട് നിന്റെ പിണക്കം തീരുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എന്റെ മോക്ക് സന്തോഷായില്ലേ? ചെല്, അവർ സ്നേഹത്തോടെ വിളിക്കുന്ന കേട്ടില്ലേ? ചെല്ലു മോളെ, ചെല്ല്. ലക്ഷ്മി, നീ ചെയ്തതാണ് ശരി, നീയാണ് ശരി. ചെല്ല്. എന്റെ നെഞ്ചിന്റെ ഇവിടെ ഒരു പിടുത്തം പോലെ, ആരോ കേറിയിരുന്ന് മാന്തുന്ന പോലെ. ഞാൻ വരുന്നു. പകരം ഞാൻ അങ്ങനെ കഴിക്കാറൊന്നുമില്ല. അത് വെറുതെ നിർബന്ധിച്ചാ സാറ് പകലും രണ്ടെണ്ണം കഴിക്കുന്ന എനിക്ക് തോന്നുന്നത്. നിർബന്ധിക്കണം, നിർബന്ധിച്ചിരിക്കുന്നു. അതെ, മുമ്പൊരിക്കല് രാഹുലിന് ഞാൻ ഇതുപോലെ ഒരു പൂട്ട് പൂട്ടിയതാ. ആ, ഇത് രാഹുലിന്റെ സിസ്റ്റർ രജനി. അപ്പോ ബന്ധുക്കളൊക്കെ കൂടിയാണല്ലോ ഗൂഢാലോചനയ്ക്ക് വരുന്നത്. ഞാനിപ്പോ പലതും വിട്ടു പറഞ്ഞിരുന്നെങ്കിൽ പണിയായനല്ലോ. അങ്ങനെ വിചാരിക്കണ്ട ചേട്ടാ, ഞങ്ങളുടെ എല്ലാവരുടെയും നമ്പർ വൺ ശത്രുവായി ലക്ഷ്മി. അവളെ പൊളിച്ചെടുക്കുക എന്നുള്ളതാ ഇപ്പൊ ഈ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ലക്ഷ്യം. നല്ല ബെസ്റ്റ് കുടുംബം. എന്താ? അല്ല, നല്ല ഒന്നാന്തര കുടുംബക്കാരാണല്ലോ എന്ന് പറഞ്ഞതാ. അല്ല, നിലവിലിപ്പോ പ്രശ്നം എന്തോ? ലക്ഷ്മി തന്നെ. എങ്ങനെയും അവളെ പറപ്പിക്കണം, തൊഴിലാളികളെ എല്ലാവരെയും സംഘടിപ്പിക്കണം. തൊഴിലാളികളൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാ തല്ലാനും അടിക്കാനും അഭ്യാസം അറിയാവുന്ന നല്ല ഒന്നാന്തരം ഗുണ്ടകളാ തൊഴിലാളികളുടെ വേഷത്തിൽ വരാനും ഉണ്ട്. അത് കൊള്ളാം, അങ്ങനെയുള്ള കുറച്ച് പേരെയാ വളരെ അത്യാവശ്യം. അല്ല, ഈ ലക്ഷ്മി എന്ന് പറയുന്നവള് ടെക്സ്റ്റൈൽസിന്റെ പരിസരത്ത് പോലും വരരുത്. അതിനിപ്പോ നമുക്ക് ചുറ്റും കൂടി ഇന്ന് നാല് തെറി പറയിപ്പിക്കാം. പെണ്ണല്ലേ, ഓടിക്കോളും. അയ്യോ, അതൊക്കെ ചെറിയ ഡോസ്. കൊടുക്കുമ്പോ അവൾ കിട്ടുന്ന 20 കൊടുക്കണം. മിനിമം കയ്യോ കാലോ എങ്കിലും ഓടിക്കണം. അത്രയ്ക്കൊക്കെ വേണോ? അത്രയെങ്കിലും വേണം. സത്യം പറഞ്ഞ അവള് ചെയ്ത ദ്രോഹം വെച്ച് ഇത് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. അത് ശരിയാ. ഞങ്ങളുടെ മുന്നിൽ കിടന്നവള് രക്തം ഛർദ്ദിക്കണം. സത്യത്തിൽ അതാ വേണ്ടത്. എങ്കിൽ പിന്നെ ഒട്ടും കുറയ്ക്കുന്നില്ല. രക്തവും ചെറുത്തിക്കും കയ്യോ കാലോ ഓടിക്കുകയും ചെയ്യും. അതുപോലെ മതി, അത് മതി. പക്ഷേ ഒരു കാര്യം, പറഞ്ഞ പൈസ 1 രൂപ കൂടിയാലും സാരമില്ല, ഒട്ടും കുറയാതെ ഇങ്ങ് തന്നേക്കണം. അതൊക്കെ ഷുവറല്ലേ? എങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. അപ്പൊ ഇന്ന് തന്നെ ശാരദാസ് കത്തും. അയ്യോ, ചതിച്ചേക്കല്ലേ, ചതിച്ചേക്കല്ലേ. ടെക്സ്റ്റൈൽസിന് ഒരു പോറൽ പോലും സംഭവിക്കരുത്. നിർബന്ധമാണെങ്കിൽ ആ ലക്ഷ്മിയെ അങ്ങോട്ട് കത്തിച്ചേക്ക്. അല്ല പിന്നെ പിടിക്കേ. നോക്കാം.
ഹലോ മിഥുനേട്ടാ. ഹലോ ലക്ഷ്മി, എവിടെയപ്പോ? ഓൺ ദി വേ ടു ശാരദാസ് മിഥുനേട്ടാ. എവിടെയായി, എത്താറായോ? ഇല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. പുതിയ ദിവസം പുതിയ തുടക്കം അല്ലേ? എന്തായാലും നല്ലൊരു കാൽവെപ്പാകട്ടെന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മിഥുനേട്ടാ. ചെറിയ ദൂരമൊന്നും അല്ല നടന്നു തീർക്കാനുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ഈ ദിവസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. രാഹുൽ ഡിസൈൻ ചെയ്ത ഒരു വസ്ത്രവിഹാറുണ്ട്. അവൻ കൂടെ ചേർത്ത് നിർത്തണമെന്ന് ആഗ്രഹിച്ച കുറച്ച് തൊഴിലാളികൾ. അതെല്ലാം ഇന്നു മുതൽ ഒന്നേ ആരംഭിക്കാം. അതിന് കാരണമായി തീരാൻ കഴിഞ്ഞതിന്റെ സന്തോഷമേ എനിക്കുള്ളൂ, സംതൃപ്തിയും. തീർച്ചയായിട്ടും അതൊരു വലിയ നേട്ടം തന്നെ അലച്ചു. ഇനി മുതൽ എല്ലാ അർത്ഥത്തിലും രാഹുലിന്റെ സ്ഥാനത്ത് നിന്ന് തന്നെ നീ പെരുമാറണം. വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ആ ഗാംഭീര്യം ഉണ്ടാവണം. അവന്റെ ക്യാരക്ടറും കരിയറും ഒക്കെ മറ്റാർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഉയരത്തില്ല. ഞാൻ എത്ര ശ്രമിച്ചാലും ഒരിക്കലും അതിലേക്ക് എത്തില്ല. അത് വെറും തോന്നലലച്ചു. ആരേക്കാളും ഉയരത്തിൽ ലച്ചു ചെല്ലും, എനിക്കുറപ്പാ. അല്ല, എങ്ങനെയാ ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നത്? എന്റെ സ്കൂട്ടറില്. അയ്യേ, മോശം മോശം. ഒരല്പം കൂടി സ്റ്റാൻഡേർഡ് ഞാൻ പ്രതീക്ഷിച്ചു. ചുരുങ്ങിയ പക്ഷെ ഒരു ബെൻസ് എങ്കിലും. എന്തിനാ ഇപ്പൊ ബെൻസ്? എനിക്ക് പോവാൻ ഇത് തന്നെ ധാരാളം. രാഹുലിന്റെ വണ്ടി അവിടെ ഉണ്ടായിരുന്നല്ലോ, അത് എടുത്തുകൂടായിരുന്നോ? അതിലാ വൈശാഖേട്ടം വരുന്നേ തോന്നുന്നു. ആ കൊള്ളാം, വിഗ്രഹത്തെക്കാൾ വലിയ പൂജാരി. നന്നായിട്ടുണ്ട്. ആ പിന്നെ തനിക്കൊരു സർപ്രൈസ് ഉണ്ട്. ഞാൻ ഒരാളോട് സംസാരിക്കാൻ പറയാം. സംസാരിക്കടോ. ഹലോ ലക്ഷ്മി, ഞാനടാ തനുജ. സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി മറ്റാരെങ്കിലും ആണെന്ന്. നിന്നെ ഇപ്പൊ മുണ്ടക്കയത്തെ കൂട്ടിക്കലോ വന്നാ കാണാവുന്നല്ലേ ഉള്ളൂ. അതാണല്ലോ സർപ്രൈസ്. ഞാനും മിഥുനും കൂടി തിരുവല്ലയിലേക്ക് വന്നുകൊണ്ടിരിക്കാം, ദി ഗ്രേറ്റ് ശാരദാസിലേക്ക്. അത് ശരി, എന്താ പ്രത്യേകിച്ച് വരാൻ? ടെക്സ്റ്റൈൽസ് ഇന്ന് മുതൽ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ലക്ഷ്മി മുന്നിട്ട് ഇറങ്ങിയേക്കാണെന്ന് കേട്ടപ്പോ മുതല് ഇവിടെ ഒരാൾക്ക് ചെറിയൊരു ടെൻഷൻ, ഒരു ഉറക്കക്കുറവ്. അവിടെ തന്റെ കൂടെ വന്ന് നിന്നേ പറ്റൂന്ന്. അപ്പൊ പിന്നെ ഞാനും കരുതി ഒരു കമ്പനിക്ക് വരാന്ന്. ഇത് ശരിക്കും എനിക്കൊരു സർപ്രൈസ് ആയി. ആ പിന്നെ ഒരു കാര്യം കൂടി. ഒന്നുമില്ല, വെറുതെ സമയം കളയണ്ട ലച്ചു. പോ നോക്ക്, ഞങ്ങളെ എത്തിക്കോളാം. ശരി മിഥുനേട്ടാ. വാചകം അടിച്ചു തുടങ്ങിയ പിന്നെ നിർത്തില്ല അല്ലേ? ഹലോ വൈശാഖൻ, നിങ്ങൾ ടെക്സ്റ്റൈൽസിൽ എത്തിയോ? എല്ലാം ഓക്കെയാണോ? എല്ലാം ഓക്കെയാണ്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും. ലക്ഷ്മിയെ നമുക്കിന്ന് പൂട്ടാം. ഞാനും സുതീഷും ടെക്സ്റ്റൈൽസിനടുത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ അവിടെ തന്നെ നിന്നോ, ഞങ്ങൾ വീട്ടിലുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ. ഞങ്ങളൊന്ന് അവളുടെ അഹങ്കാരം ഇതോടെ തീരുക. അവളിന് ശാരദാസ് ഭരിക്കുന്നത് എനിക്കൊന്ന് കാണണം. പിന്നീട് തീരുമാനിക്കാം, ആദ്യം ഞങ്ങൾ പറഞ്ഞ കേട്ടാ മതി. സുതീഷ, സുതീഷ് എടുക്ക്. എന്താടാ ആ ലക്ഷ്മിയെ ആശുപത്രിയിലേക്ക് എത്തിയെടുത്തോ? എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ. ബഹളത്തിനിടയിലെ നക്ഷത്രക്കാലെണ്ണു അവൾ.
കാണാൻ നല്ല രസം. എന്നാ നിന്റെ ആ മൊബൈലിൽ അതൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് അയച്ചതാടാ, ഞങ്ങളൊന്ന് കണ്ട് രസിക്കട്ടെ. വിളിക്കാം, വീഡിയോ കോള് ചെയ്യാം. ഓക്കെ വല്ലിച്ച. ആ അവനയക്കാന്ന് പറഞ്ഞു. ഇത്തവണ അവൾ പെട്ടു തന്നെ. തൊഴിലാളികളാണെന്ന് പറഞ്ഞ് നമ്മൾ ഗുണ്ടകളെ ഇറക്കിയിരിക്കുകയാണ് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നമ്മള് വീശി എറിഞ്ഞ കാശിനുള്ള പണി ആ ഗുണ്ടകൾ ചെയ്യും. അവള് ലക്ഷ്മിയുടെ തല അവർ തല്ലി പൊളിച്ചോളും. നീ നോക്കിക്കോ. ഇവരാരാണെന്നൊന്നും എനിക്ക് അറിയില്ല മോളെ. ഷോപ്പ് തുറക്കാൻ സമ്മതിക്കുന്നില്ല. മോളൊരു കാര്യം ചെയ്യ്, വേഗം പോലീസിനെ വിളിക്ക്. വൈശാഖ് വന്നിട്ടില്ല. ഇനി അധിക സമയം അവൾക്ക് അവിടെ പിടിച്ചേക്കാനാവില്ല. താനെ പത്തി മടക്കി തിരിച്ചു വെക്കോളും. അവൾ ആരും ഫോൺ വിളിക്കുന്നുണ്ടല്ലോ, പോലീസിനെ പറ്റിയാണോ? ഇത് അവളാ ലക്ഷ്മി, അവൾ എന്നെ വിളിക്കുന്നേ. എടുക്ക്. അവളുടെ കാര്യത്തിൽ നമുക്ക് കേൾക്കാമല്ലോ. വീട് എടുക്ക്, സ്പീക്കറിലാണ്. ഹലോ, എന്താ ആരാ? ഹലോ, ഒന്നും കേൾക്കാൻ വയ്യല്ലോ. ഇത് ആരാ സംസാരിക്കുന്നത്? പ്രശ്നോ എവിടെ? എന്ത് പ്രശ്നം? കുറെ ഗുണ്ടകൾ വന്ന് ഷോപ്പ് തുറക്കാൻ സമ്മതിക്കാതെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. വൈശകണ്ണൊന്ന് വന്നേ. അയ്യോ ലക്ഷ്മി, ഞാനിവിടെ ഹോസ്പിറ്റലാ, പനി പിടിച്ച് വിറച്ചിരിക്കുക. ഇപ്പൊ അങ്ങോട്ട് വരികയെന്ന് വെച്ചാ ആണോ? എങ്കിൽ ലക്ഷ്മി അമ്മരെ അമ്മരെ വെറുതെ വിടരുത്. വൈശാഖണ്ണെന്ന് വരുമോ? ഹലോ ഹലോ വൈശാഖ, പനിയായാലും സാരമില്ല, ഞാൻ ഞാൻ എങ്ങനെയെങ്കിലും അങ്ങോട്ട് എത്താം. പക്ഷെ ലക്ഷ്മി ലക്ഷ്മി വിഷമിക്കണ്ട കേട്ടോ. എന്തൊരു സുഖം, എന്ത് രസാ അവളെ ആ നിലവിളി ഒന്ന് കേക്കാൻ. അവളെ അവള് ശരിക്കും പെട്ടു. ഫോണ് താനെ കട്ടായത് കണ്ടോ? ലക്ഷ്മി പെട്ടു. അല്ലടാ, നമ്മള് പെടുത്തിയടാ. കേരളത്തിലെ പ്രമുഖ വസ്ത്ര വ്യവസായ സ്ഥാപനമായ ശാരദാസ് വസ്ത്രവിഹാറിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ടെക്സ്റ്റൈൽ ഷോപ്പ് തുറക്കാൻ സമ്മതിക്കില്ലെന്നും തിരിച്ചുവിട്ടവരെ ശാരദാസിലേക്ക് തിരിച്ചെടുക്കണമെന്നുമാണ് തൊഴിലാളികളുടെ ആവശ്യം. രജനി, അവളെ അടിച്ചോടിക്കുന്ന രംഗങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ശരിക്കും അത് കണ്ട് രസിക്കണമെങ്കിൽ ടി വി ന്യൂസ് വെച്ച് നോക്ക്. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ മീഡിയാസ് എല്ലാം എത്തി കവർ ചെയ്യുന്നുണ്ട്. ലൈവായിട്ട് കാണാം. രജനി, എടാ രജനി, എന്താ പപ്പി ആന്റി? ടി വിയിൽ ഏത് ചാനൽ വെക്കാനാ നീ പറഞ്ഞേ? ഏതെങ്കിലും ന്യൂസ് ചാനൽ വെക്ക്, നല്ല വോളിയത്തിൽ വെക്കണം. ഇവിടെ ഏത് മുറിയിൽ ഇരുന്നാലും എല്ലാവർക്കും കേൾക്കാൻ പറ്റണം. ഓ, അതിന് മാത്രം വലിയ വാർത്തയാണോ? എനിക്കേ വാർത്ത കേൾക്കുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ല. കേൾക്കാൻ മാത്രമല്ല, കാണാനും കൂടി ഉണ്ട്. ആന്റി വേഗം വെക്ക്, ഞാൻ ഇപ്പൊ വരാം. വലിച്ചിനെ ഒന്ന് വിളിച്ചിട്ട് വേഗം വരാം. ഇതിന് മാത്രം എന്തോ ഒന്ന് വാർത്തയാണോ എന്തോ ഉള്ളത്? അതും സത്താറിന്റെ ഓർഡറാണോ? ഇപ്പോ കിട്ടിയ സുപ്രധാന വാർത്ത
തിരുവല്ലയിലെ ശാരദാസ് വസ്ത്രവിഹാറിന് മുന്നിൽ തൊഴിലാളികൾ ചേരി തിരിഞ്ഞ അക്രമാസക്തരായ നിലയിലാണ് ഇവിടെ പ്രശ്നം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇതവളല്ലേ ലക്ഷ്മി? ഷോപ്പിന്റെ ഓണറായ ലക്ഷ്മിയെ ഒരു കാരണവശാലും അകത്ത് കടത്തില്ല എന്ന വാശിയിലാണ് തൊഴിലാളികൾ. ശാരദാസ് തന്റെ പുതിയ MD ചാർജ് ലക്ഷ്മി രാഹുൽ ടെക്സ്റ്റൈൽസ് ചോദ്യം ചെയ്തതായാണ് അറിയാൻ കഴിഞ്ഞത്. തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു തൊഴിലാളികൾ. അന്നേ വരെയുള്ള ശമ്പളം കൊടുത്ത് ലക്ഷ്മി രാഹുൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. നല്ലൊരു കാഴ്ച കാണാൻ നേരത്തെ ഈ പെണ്ണി ഇത് എവിടെ പോയി കിടക്കുവാ?